നമ്മളുടെ ഡെഫിനിഷൻസ്, നമ്മളുടെ ചരിത്ര നിർണയനങ്ങൾ, അതിനെ സംബന്ധിച്ച വ്യാഖ്യാനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിധം പ്രധാനമായിരുന്നുവെങ്കിൽ, സുശക്തമായിരുന്നുവെങ്കിൽ അതിനെ കീറി മുറിച്ചുകൊണ്ട് ഇത്രയും ഭീകരമായ ഒരു അഴിഞ്ഞാട്ടം ഇവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മളുടെ സങ്കല്പങ്ങൾ, അവിടുത്തെ സംഭവങ്ങളല്ല, നവോത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്, നവോത്ഥാനം തുടങ്ങി എല്ലാവരും നവോത്ഥാനത്തിന് വിധേയരായി, നവോത്ഥാനത്തെ പാർട്ടികൾ ഏറ്റെടുത്തു, അത് മുന്നോട്ട് കൊണ്ടുപോയി സഫലമായി എന്നൊക്കെയുള്ള കഥകൾ അവസാനിപ്പിക്കണം. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ്. മിക്കവാറും ഞങ്ങൾ മൂന്ന് പേർ ഷെയർ ചെയ്തൊരു ആർഗ്യുമെൻ്റ് അത്. ഞാനൊരു അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഈ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെല്ലാം പറയുക, വഴി നടക്കാനും മാറുമറയ്ക്കാനും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി ധീരമായി പോരാടിയ കഥകൾ അവർ പറയുന്നു. അതാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കേരളത്തിലെ നായന്മാർക്ക് എന്നാണ് അന്തസ്സുള്ള ജീവിതം ഉണ്ടായതെന്ന്? നവോത്ഥാനത്തിന് ശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരമാണ് വിജൃംഭിതമായ ഈ ശൂദരൻ്റെ ഒരു അഹങ്കാരത്തിന് നോർമലായി താഴത്തേക്ക് വരത്തുള്ളൂ. പുലേനും പറയുന്ന ഉള്ളാടനും മാത്രമല്ല, നായർക്കും അന്തസ്സാർന്ന ജീവിതമുണ്ടായത് നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്ന ഈ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്പൂതിരിക്കോ? നമ്പൂതിരിക്കുന്ന ഒരു നല്ല ജീവിതമുണ്ടായത് വീട്ടിൽ പട്ടുതിരിപ്പാടിന് ശേഷമാണെന്നേ ഒരു സംശയമില്ല. പക്ഷെ ഇതൊന്നും നമ്മുടെ കഥകളിലില്ല. ഞാൻ പറയുന്നത്, ഞാനിത് പറയാം, ഞാൻ ഭയങ്കര ജാതിവാദിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവരെയൊക്കെ അപമാനിക്കുകയല്ല, നമ്മൾ റീഡിഫൈൻ ചെയ്തേ പറ്റൂ, എങ്കിലേ നമ്മൾ നോർമലാവും. നമ്പൂതിരി മാത്രമല്ല, പുലയനും പറയാനും ഒക്കെ നോർമലാകണമെങ്കിൽ നമ്മുടെ ഇന്ന് വരെയുള്ള സങ്കല്പ കഥകളിൽ പല മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്ന ചില നിർദ്ദേശം ഗുരുവിനെ പോലും റീഡിഫൈൻ ചെയ്യണം എന്ന്. അത് വളരെ എക്സ്ക്ലൂസീവായ ആർഗ്യുമെൻ്റാണെന്ന ചെറിയൊരു സംവാദമാണ് യഥാർത്ഥത്തിൽ രൂപം കൊള്ളേണ്ടത്. അങ്ങനെ റീഡിഫൈൻ ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പ്രധാനമായിട്ടും. പിന്നെ ഇവിടെ ഈ ജാതി വെളിപ്പെടുത്തുന്നവരും വെളിപ്പെടുത്താത്തവരും എന്ന രണ്ട് കാറ്റഗറി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജാതി വെളിപ്പെടുത്താൻ പറ്റുമോ എന്ന സംഗതി, എൻ്റെ ജാതി വെളിപ്പെടുത്തുന്നതിന് എനിക്ക് പ്രശ്നമില്ല, മതം വെളിപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല. ഇത് വെളിപ്പെടുത്തിയാലും പെടുത്തിയില്ലെങ്കിലും ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. കാരണം എൻ്റെ ജാതി തീരുമാനിക്കുന്നത് ഞാനല്ല, കണ്ടു നിൽക്കുന്ന നിങ്ങളാണ്. ഇപ്പം എൻ്റെ ഒരു നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഇവിടെ പറഞ്ഞു, എനിക്ക് ജാതിയില്ല, എൻ്റെ മക്കൾക്ക് ജാതിയില്ല, പക്ഷേ പുള്ളിയുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം പുള്ളി ഏത് ജാതിയാണ്. ഇതാ അതിൻ്റെ പ്രശ്നം, ഇതാണ് അതിൻ്റെ പ്രോബ്ലം. ഒരു സംശയം വേണം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയോ. ഇനി ജാതി പറയുന്ന കേക്ക് എനിക്ക് ജാതിയില്ലെന്ന് എനിക്ക് അഹങ്കരിക്കാം, ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നിന്നിട്ട് പറയാം ജാതിയില്ലെന്ന്. പക്ഷെ നിങ്ങൾ സമ്മതിച്ചു തരുമോ എന്നാ ചോദ്യം. സമൂഹം സമ്മതിച്ചു തരുമോ? സമൂഹം വളരെ കൃത്യമായി പറയും, ഒരു അവൻ ദളിതനാണ്, അവൻ പുലയനാണ്, മറ്റവൻ നായരാണ്, അല്ലെ ക്രിസ്ത്യാനിയാണെന്ന് പറയും. ഇത് നിങ്ങൾ ജാതിയുടെ സാമൂഹ്യശാസ്ത്രത്തിലെ പ്രാഥമിക തത്വമാണ്. എൻ്റെ ജാതി ഞാനല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കാമായിരുന്നെങ്കിൽ ജാതി ഇതിനു മുമ്പേ അപ്രത്യക്ഷമാകുമായിരുന്നേ. മനുഷ്യർ എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് ജാതിയില്ലെന്ന് പറഞ്ഞാൽ തീരുന്നതാണ് ഈ സാധനമെങ്കിൽ നേരത്തെ ജാതി ഇല്ലാതാകുമായിരുന്നു. ഇപ്പോഴും ജാതി തുടരുന്നത് നമ്മളുടെ വ്യക്തിപരമായ ഇച്ഛയ്ക്കകത്തല്ല ജാതി പ്രവർത്തിക്കുന്നത്, ഇച്ഛയ്ക്ക് വെളിയിലാണ്. നമ്മൾ സമ്മതിക്കണം. ഇനി ജാതി തുറന്നു പറഞ്ഞത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു, ഇത് രണ്ടും എന്തോ വലിയ വിപ്ലവകരമായ കാര്യമാണോ? ഇത് രണ്ടിലും വലിയ വിപ്ലവമൊന്നും ഇല്ല. എന്നാ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ജാതിയായിട്ട് ഒരു ബന്ധമില്ലോ? നിങ്ങളെ പരമ്പരാഗത സാമൂഹ്യം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ജാതിയുമായി യാതൊരു ബന്ധവുമില്ല. ഇത് പറഞ്ഞുതരാം, ഒരു കാര്യം പറയട്ടെ. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞ വലിയൊരു തിയറിയാണ്. കുറേ വർഷങ്ങളായി ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിലുള്ള പ്രബലമായ തിയറികളിൽ ഒന്നാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ജാതിയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ളത്. ഇത് വളരെ വ്യക്തമായും ജാതിയുടെ ആന്തരികമായ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന രീതിയാണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തിയറിയിലുള്ളത്. അതായത് ജാതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന രീതികളിലൊന്ന് കീഴ്ത്തട്ടിനെ, കീഴാളനെ എപ്പോഴും കുറ്റാരോപിതനാക്കി നിലനിർത്തുക എന്നതാണ്. അവൻ ശരിയല്ല എന്നവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ തകർന്നാൽ അതവൻ്റെ കുറ്റം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് ശേഷിയില്ല, അവന് സൗന്ദര്യമില്ല, അവന് ധനമില്ല, അവൻ മെറിട്ടോറിയസ് അല്ല എന്ന് നിരന്തരം ആവർത്തിച്ച് ഒരു ജനതയെ അനാഥമാക്കുന്ന വലിയൊരു സോഷ്യൽ തിയറിയാണ് ഈ ഇൻഫീരിയർ കോംപ്ലക്സ് തിയറിക്ക് പിന്നിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് നിങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, നിങ്ങളിവിടെ ഒന്ന് പറഞ്ഞോ, എന്നെ നിങ്ങൾ പിന്നെ ഇവിടെ ഒന്ന് പറഞ്ഞോ. ഞാൻ പറയുന്നത് സാമൂഹ്യശാസ്ത്രം,
ഞാൻ പറഞ്ഞ സാമൂഹ്യശാസ്ത്രം. എനിക്ക് നിങ്ങളോട് ആരോടും വ്യക്തിപരമായ ഒന്നും പറയാനില്ല, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി ഒന്നും പറയാനില്ല, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി ആരോടെങ്കിലും വിരോധമോ പ്രത്യേകിച്ച് സ്നേഹമോ ഇല്ല. ഞാൻ വളരെ വ്യക്തമായ സാമൂഹ്യശാസ്ത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ജാതി വെളിപ്പെടുത്തുന്നത് എന്തോ ഒരു വലിയ കാര്യമാണെന്നും വെളിപ്പെടുത്താത്തവന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. ഞാനോട് വരട്ടെ, വളരെ വ്യക്തമായി പറഞ്ഞു കേൾക്കുന്നൊരു കഥയാണ്, നമുക്കൊക്കെ അനുഭവമുള്ളായിരിക്കും. ഒരു ദളിത് ചെറുപ്പക്കാരനോട് ഒരു സവർണ ഒരു നാട്ടിൻപുറത്തെ ഒരു സവർണ അധികാരി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം സ്കൂളിലൊന്നും പോകാതിരിക്കുന്ന സമയമാണ്. നീ പഠിക്കുന്നൊന്നുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. ആ, നിനക്ക് എവിടെയെങ്കിലും പഠിച്ചുകൂടെ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് അവൻ്റെ വിജയത്തിന് വേണ്ടിയുള്ളൊരു വാക്കാണത്. ശരിയാവും, പഠിച്ചു. പഠിച്ച് പഠിച്ചപ്പോൾ പുള്ളിക്ക് അങ്ങ് ഹരമായി. കുറേ കാലം അവങ്ങ് പഠിച്ചുകൊണ്ടേയിരിക്കുക, PhD എടുക്കുന്നു. ആ സമയത്താണ് ഈ മനുഷ്യൻ കണ്ടുമുട്ടുന്നതെങ്കിൽ, നിന്റെ പഠിത്തമൊന്നും ഇതുവരെ തീർന്നില്ല, ജോലിയൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കും. ഈ രണ്ട് സമയത്തും അവൻ കുറ്റവാളിയാണെന്ന് ഓർക്കണം. പഠിക്കാതിരുന്നപ്പോഴും കുറ്റവാളിയാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും കുറ്റവാളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ കിട്ടി. ജോലി കിട്ടുമ്പോൾ ഇതേ മനുഷ്യൻ നേരിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, നീ ഇപ്പോൾ എവിടെയാ താമസം? ഞാൻ പഴയ വീട്ടിൽ. ഹാ, നിനക്ക് പുതിയ വീട് വരെ ജീവിച്ചു കൂടെ, നിനക്കൊരു ജോലിയില്ലേ? അന്നാരോ കുറ്റവാളിയാണെന്ന് പറഞ്ഞു. അവനൊരു ലോണൊക്കെ എടുത്ത് ഒരു 50 ലക്ഷത്തിന് വീടൊക്കെ വെക്കുക. ആ മനുഷ്യൻ വന്ന് കാണോ ഈ വീട്? ഹാ, നീ എന്തിനാ ഇത്രയും വലിയ വീട് വെച്ച് നീങ്ങുന്നു? അന്നാരോ കുറ്റവാളിയാണ്. ഇങ്ങനെ നിരന്തരം കീഴാടനെ കുറ്റവാളികളാക്കി മാറ്റുന്ന ഒരു തിയറിയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞ തിയറി. എനിക്കിട്ട് അടി തന്നിട്ട് എന്നോട് പറയാം നിനക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് ഭീകരമായൊരു തിയറിയാണത്. അതുകൊണ്ട് ജാതി വെളിപ്പെടുത്താതിരിക്കുന്നതിൽ എന്തോ വലിയ കുഴപ്പമുണ്ടെന്നോ, ജാതി വെളിപ്പെടുത്തിയതിൽ എന്തോ വലിയ മാന്യതയൊന്നുമില്ല. ഇതിൻ്റെ പ്രോബ്ലം ബേസിക്കലി ജാതി നമ്മുടെ ഇച്ഛയ്ക്ക് വെളിയിൽ നിൽക്കുന്ന ഒരു സാമൂഹിക സംവിധാനമായി നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ മൂല്യങ്ങൾ ഈ കീഴാൾ ചണ്ടാളൻ എന്ന പോലെ ബ്രാഹ്മണൻ ഷെയർ ചെയ്യുന്ന ഒരു മൂല്യമാണ് അതിനകത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പറയുന്ന പിന്നെ ഇന്ത്യക്കകത്തുള്ള ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഗ്രേഡഡ് ഇനീക്വാളിറ്റിയാണ്. ഇനീക്വാളിറ്റി അല്ല, ഗ്രേഡഡ് ആണ് അതിന് ഇനീക്വാളിറ്റി. അതുകൊണ്ട് കീഴാളൻ്റെ ഒരു സൗകര്യം എന്നാണെന്ന് വെച്ചാൽ, പുലയം വിചാരിക്കുന്നത് പറയാനവനേക്കാൾ കുറഞ്ഞ ആളാണെന്നാണ്. അങ്ങനെ അവൻ ബ്രാഹ്മണസുമായിട്ട് കണ്ണി ചേരുന്നത്. നായർ വിചാരിക്കുന്നത് ഈഴവനവനേക്കാൾ കുറവാണെന്ന്. അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പതിറ്റാണ്ടുകളായി പുറകെ നടന്നിട്ടും പെരുടെ കയറ്റി ഇരുത്താത്തത്. കാശില്ലാത്തതുകൊണ്ടൊന്നുമല്ല, കാശൊക്കെ കാണും, പക്ഷേ നീ കുറവാ, നീ എന്നേക്കാൾ കുറഞ്ഞതാണെന്നാണ് പറയുന്നത്. ഇതതിൻ്റെ യുക്തി, കാസ്റ്റിൻ്റെ യുക്തി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഉള്ളവരും ഇല്ലാത്തവരുമല്ല ഉള്ളത്, ഉന്നതരും താഴ്ന്നവരും, ഉയർന്നവരും താഴ്ന്നവരുമാണ്. ഈ ഉയർന്നവരും താഴ്ന്നവരും എന്നാൽ ഏകപക്ഷീയമായ സാധനമല്ല, ഹൈ, ഹയർ ആൻഡ് ഹയസ്റ്റ് എന്നാണ്. ഈ ഹയസ്റ്റ് ഒരിക്കലും ഹൈയുടെ കൂടെ കൂടത്തില്ല, അത് വിഭജനമാണ്. ലോ, ലോവർ ആൻഡ് ലോവസ്റ്റാണ്. ഏറ്റവും ലോവസ്റ്റിനെ ലോ കൂട്ടത്തില്ല. അതുകൊണ്ടാണ് ഈഴവർക്ക് ഉള്ളാട മഹാസഭയെ കൂട്ടാൻ പറ്റാതെ പോകുന്നത്. ഇതതിൻ്റെ പ്രശ്നം. ഉള്ളാട മഹാസഭയെ കൂട്ടാൻ SNDP പറ്റാതെ പോകുന്നത് ഉള്ളാട മഹാസഭ ലോവസ്റ്റാണ് എന്നതാണ്. ഈ ഒരു ക്രൈസിസിനെ കൂടി നമുക്ക് കടന്നു പോകാൻ കഴിയണമെങ്കിൽ ജാതിയുടെ സങ്കീർണമായ നിലനിൽപ്പിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതൊരാൾക്ക് ജാതിയില്ലെന്ന് പറഞ്ഞത് കൊണ്ടോ ഞാൻ എല്ലാ വേദവും കയറി ഞാൻ എൻ്റെ ജാതി ഇതാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജാതി വെളിപ്പെടുത്തിയാൽ, ഞാൻ വെളിപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എൻ്റെ ജാതി നിങ്ങൾ കണ്ടുപിടിക്കുന്നേ. അത് മലയാളി ഇന്ത്യക്കാർ പരിശീലിച്ച് വളരെ കൃത്യ കാര്യമാണ്. അതത് കണ്ടുപിടിച്ചിരിക്കും. ഞാനൊക്കെ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിൽ ട്രാൻസ്ഫർ, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ ജാതിയോടെ ചെന്നിരിക്കും, അതറിയാവുള്ളൂ. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ ജാതിയോടെ ചെന്നിരിക്കും. ഇങ്ങനെയുള്ള ലോകത്തിരുന്ന് ഞാൻ ജാതി പറയേണ്ട കാര്യം പോലുമില്ല, മൂടി വെച്ചിട്ട് കാര്യമില്ല. ആൾക്കാർ ചിരണ്ടി അത് കണ്ടുപിടിക്കും മൂടി വെച്ചാലും. അതുകൊണ്ട് ജാതി നമ്മൾ നിർഭയമായി വെളിപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല, അത് അഭിമാനകരമായ കാര്യമാണ്. എനിക്ക് ജാതി ഇല്ല എന്ന് പറയുന്ന ആത്മാർത്ഥരായ സുഹൃത്തുക്കളോട് പറയണം, ഞങ്ങൾ ജാതി സൂക്ഷിക്കാത്തവരാണ്, ജാതി പാലിക്കാത്തവരാണ് എന്നാണ് പറയേണ്ടത്. ജാതി ഇല്ലാത്തവരാണെന്നല്ല, ജാതി പാലിക്കില്ല, ജാതി വിവേചനം കാണിക്കില്ല, എൻ്റെ മക്കൾക്ക് ജാതി നോക്കി കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന ജാതി രഹിത, ജാതി ഇല്ലാത്ത മനുഷ്യരല്ല, ജാതിക്കെതിരെ ചിന്തിക്കുന്ന മനുഷ്യരാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഫലപ്രദമായൊരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ജാതി പറയാതിരുന്ന ഞാനേ ഈ പറയുന്നൊരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, എന്നെ കാണുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കും, കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ നമുക്ക് വളരെ കൃത്യ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാനേ പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഞാനൊരിക്കലും പുലയ സമുദായത്തിൻ്റെ ഏതെങ്കിലും സംഘടനയിൽ അംഗമല്ല. ഞാൻ പൊതു ദളിത് പ്രസ്ഥാനത്തിലാണ് ദീർഘകാലം, എൻ്റെ സാമൂഹ്യത്തിലുടനീളം എല്ലാ കാലത്തും ദളിത് എന്ന ടേമിൽ ഈ വിഭാഗങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നൊരു ഇതിലാണ്.
ഞാനൊരു മതത്തിലും വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ പേരിൽ സണ്ണി എന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കൽ പോലും മാമോദീസ മുങ്ങിയ ഒരു ക്രിസ്ത്യാനിയോ സ്ഥിരമായോ അസ്ഥിരമായോ അമ്പലത്തിൽ പോകുന്ന ഒരാളോ അല്ല. അതുകൊണ്ട് എനിക്ക് വിശ്വാസികൾ എന്നതൊരു കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ വ്യക്തിപരമായി ഇങ്ങനെ ചെയ്യാറില്ല.